ഹലോ എവീവൻ വെൽക്കം ബാക്ക് നൗ ഐ ആം ഡിസ്കസിംഗ് ദി ടോപ്പിക് നാനോ മെമ്മറി സോ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലാഷ് മെമ്മറിയെ പറ്റിയാണ് ഇവിടെ മറ്റൊരു മെമ്മറി ടൈപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത് നാനോ മെമ്മറി നാനോ മെമ്മറി ഈസ് എ നാനോ ടെക്നോളജി അപ്രോച്ച് ടു സ്റ്റോറീച്ച് ദിസ് that seeks to radically increase storage capacities ദോ എ വെറൈറ്റി ഓഫ് ടെക്നോളജീസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ടു റീപ്ലേസ് കറണ്ട് സ്റ്റോറേജ് മീഡിയ വിത്ത് എക്സ്ട്രീംലി ഹൈ ഡെൻസിറ്റി മീഡിയ ആൻഡ് ഡിവൈസസ് നാനോ മെമ്മറി എന്ന് പറയുമ്പം നാനോ ടെക്നോളജി അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഈ നാനോ മെമ്മറി അപ്പം ഇവിടെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഓക്കെ കറണ്ട് സ്റ്റോറേജ് മീഡിയയെ ഈ എക്സ്ട്രീംലി ഹൈ ഡെൻസിറ്റി മീഡിയ അല്ലെങ്കിൽ ഡിവൈസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നാനോ മെമ്മറിയിലുള്ളത് നാനോ മെമ്മറി ഓർ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസ് കറൻ്റ്ലി ഇൻ ഡെവലപ്മെൻറ്റ് യൂസ് എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ഇൻക്ലൂഡിങ് ഓപ്റ്റിക്കൽ ടെക്നോളജീസ് ആൻഡ് ഹോളോഗ്രാഫിക് സ്റ്റോറേജ് അപ്പം ഈ ഒരു നാനോ മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസ് കറന്റ്ലി എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് മോഡിലാണ് അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓപ്റ്റിക്കൽ ടെക്നോളജിയും ഹോളോഗ്രാഫിക് സ്റ്റോറേജ് ടെക്നോളജിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്

മൈക്രോ എസ് ഡി കാർഡിന് സിമിലർ ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ അതിനേക്കാളും സ്മോളർ ആണ് നാനോ മെമ്മറി എന്ന് പറയുന്നത് ദീസ് ആർ സൈസ് ആസ് എ നാനോ സിം കാർഡ് ഒരു നാനോ സിം കാർഡിന്റെ അതേ സിമിലർ ആയിട്ടുള്ള സൈസാണ് ഈ നാനോ മെമ്മറിക്കും അബൌട്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് സ്മോളർ ദാൻ മൈക്രോ എസ് ഡി കാർഡ് മൈക്രോ എസ് ഡി കാർഡിനെക്കാളും നാല്പത്തഞ്ച് പെർസെൻറ്റേജ് ചെറുതാണ് നാനോ സിം കാർഡ് റേ ദാനെ സെപ്പറേറ്റ് കാർഡ് സ്ലോട്ട് ഒരു പ്രത്യേക കാർഡ്സ് കാർഡ്സിലോട്ട് ഈ മെമ്മറി കാർഡിന് ഇടുന്നതിനേക്കാളും ഇത് കൂടുതൽ ഫിറ്റ് ആവുന്നത് ഹുവായിയുടെ ഡ്യുവൽ നാനോ സിം ട്രേ കാർഡ് റൈസിലാണ് ഓക്കെ അതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് കാർഡ് ട്രേസ് ഉണ്ട് അതിൻ്റെ അകത്തായാണ് ഹ്യുവായി ഹാസ് ത്രീ ഓഫ് ദീസ് കാർഡ് അവൈലബിൾ മൂന്ന് റേഞ്ചിലുള്ള കാർഡ്സ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ്റ്റി ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആൻഡ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സൈസ് അതിൽ സിക്സ്റ്റി ഫോർ ജി ബി അത്ര നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് പക്ഷേ ഇവയെല്ലാം നയൻറ്റി എം ബി പെർ സെക്കൻഡ് സ്പീഡ് ഉണ്ട് ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റ് ഹാവ് റീസൻറ്റ്ലി ഡെവലപ്ഡ് നാനാ മെമ്മറി കേബിൾ ഓഫ് സ്റ്റോറിങ് ഇൻഫർമേഷൻ ഇൻ എ സിമിലർ വേ ടു ഹ്യൂമൻ ബ്രെയിൻ അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ നാന മെമ്മറിയിൽ പറ്റുമെന്ന് ഇപ്പോൾ പല സയൻറ്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടുണ്ട് ദ ഡിവൈസ് ടെൻ തൗസൻഡ് ടൈംസ് ദാൻ എ ഹ്യൂമൻ ഹെയർ ഈ ഡിവൈസ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഹെയ മുടിയെക്കാട്ടിലും ടെൻ തൗസൻഡ് ടൈംസ് തിന്നറാണെന്നാണ് പറയുന്നത് അത്രയും ചെറുതാണ്

അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി ആർ എം ഐ ടി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് മെൽബേണിലുള്ള ഓസ്ട്രേലിയയിൽ മെൽബേണിലുള്ള ഈയൊരു യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസേർച്ചിന് കാരണമായിട്ടുള്ളത്

മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് കാരണം ഡിജിറ്റൽ ഡിവൈസസിലൊക്കെ ബനേറി സ്ട്രീംസിലെ ഡേറ്റായി സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലിത് മാറി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലെ ഡേറ്റായി സ്റ്റോർ ചെയ്യാൻ നാനോ മെമ്മറിയിൽ പറ്റും ഓക്കെ കാരലോഗായാലും ഡിജിറ്റലായോ ഓക്കെ അതുകൂടാതെ തന്നെ ഇറ്റ് ഇസ് സിമിലർ ടു എ പവർ സ്വിച്ച് ഒരു പവർ സ്വിച്ചിന് സിമിലറാണിത് അതായത് ലൈറ്റ് ഓണും ഓഫും ഒക്കെ ആക്കാൻ പറ്റും നമുക്ക് എന്താണ് അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഡിമ്മിങ്ങിനെ വഴി ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതുപോലെ തന്നെ മെമ്മറിയുടെ കേസസിലും ഇതൊക്കെ നമുക്ക് ആപ്ലിക്കബിളാണ് നാനോ മെമ്മറിയുടെ കേസിൽ നാനോ മെമ്മറി കാർഡ്സ് ആർ ഫങ്ഷണലി ദ സെയിം ആസ് മൈക്രോ എസ് ഡി കാർഡ് സോ ഔട്ട് സൈഡ് ഓർ സൈസ് ആൻഡ് സ്പീഡ് കൺസ്യൂമേഴ്സ് വിൽ ഹാവ് ദ സെയിം എക്സ്പീരിയൻസ് വിത്ത് എതർ ഡിവൈസ് മാനുഫാക്ചേഴ്സ് ഹൗ മേ സീ എ ലാർജ് ബെനഫിറ്റ് ഇൻ യൂസിങ് നാനോ മെമ്മറി സോ നാനോ മെമ്മറിയുടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് ഒരു മൈക്രോ എസ് ഡി കാർഡിന് സമമാണ് നാനോ മെമ്മറി എങ്കിലും എന്താണ് ഇതിൻ്റെ സൈസും സ്പീഡുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഓക്കെ അപ്പം മെമ്മറി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം ബെനഫിറ്റ്സ് ഉണ്ട് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒ ഇ ടെക്നോളജി ഇഫ് ദക്നോളജി കുഡ് ഫ്രീ ഓഫ് സ്പേസസ് ഇൻസൈഡ് ദ സ്മാർട്ട് ഫോൺ ഫോർ എയ്തർ കമ്പോണൻസ് ദ ഡസൺ ജസ്റ്റ് മീൻ എ സ്മോളർ വേർഷൻ ഓഫ് ദ മൈക്രോ എസ് ഡി കാർഡ്സ് ലോഡ് ഡോ നാനോ മെമ്മറി കാർഡ്സ് വിറ്റ്ഇൻ ഹ്യൂസ് ഡെൽ നാനോ സിംട്രേ റിമൂവിംഗ് ദ നീഡ് ഫോർ ആൻ എക്സ്ട്രാ മെമ്മറി സ് ലോഡ് എൻറ്റേർലി ഓക്കെ ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒ എംസ് ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺസ് ഉണ്ടാകാത്ത മെമ്മറീസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് പറ്റും അതായത് ഇവരുടെ ഹുആൈ കമ്പനിയുടെ നാനോ സിം ഡ്യുവൽ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള സൈസിലായിരിക്കും ഈ ഒരു മെമ്മറി കാർഡ് അതുകൊണ്ട് തന്നെ എന്താണ് എക്സ്ട്രാ മെമ്മറി സ്ലോട്ട് എന്താ അതിൻ്റെ ഒരു ആവശ്യത്തിന് നമ്മൾ മൊത്തത്തിൽ അങ്ങ് മാറ്റുകയാണ് പകരം ഇതിൽ നമുക്ക് ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ കാർഡ് ഉണ്ടായിരിക്കുന്നത് സോ അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നാനോ മെമ്മറിയുടെ

ഫോണിലെ ഫിസിക്കൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതും അതുകൊണ്ട് തന്നെ മൈക്രോ എസ് ഡി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതും ഉള്ളത് കൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിന്റെ സർക്യൂട്ട് ബോർഡ് ഡിസൈനിലും അതിൻ്റെ പ്ലേസ്മെന്റിലും ഒക്കെ ഒരു നാനാ മെമ്മറി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സി സിംട്രെ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വഴി മെമ്മറി എക്സ്പാൻഷനും ഒക്കെ കുറച്ചും കൂടി മാനുഫാക്ചേഴ്സിന് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഇട്ട് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് നാനാ മെമ്മറിയിൽ കിട്ടും

ഐ പി റേറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ആസ്പെക്ട്സിലോ ഒന്നും ഇതധികം ഇൻ്റർഫിഷൻ ഇൻ്റർഫിയറിങ് ചെയ്യുന്നില്ല ഓക്കെ സോ അതുകൊണ്ട് തന്നെ നാനോ മെമ്മറി എന്ത് ചെയ്യുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഡിസൈനിൽ ഈ നാനോ മെമ്മറി വളരെയധികം ആണെന്ന് ഹുരായ് കമ്പനി തെളിയിച്ചിട്ടുണ്ട് ഓക്കെ വിതഔട്ട് ബീങ് ബിഗ് ഇൻസെൻറ്റീവ് വിതഔട്ട് എ ബിഗ് ഇൻസെൻറ്റീവ് മാനുഫാക്ചേഴ്സ് വിൽ ബി

some disadvantages of nano memory nano memory is expensive for comparative performance of a similar micro sd card at the time of writing UIS 128 gb nano memory card cost around 49 euros um, and also uh, have a far fewer options when it comes to the gigabyte of storage they offer and their write speed apum nano memory disadvantage oru another cost മൈക്രോ എസ് ടി കാർഡിന് സിമിലറാണ് പെർഫോമൻസ് എങ്കിൽ പോലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് കുറച്ച് കൂടുതലാണ് ഫോർട്ടി നയൻ യൂറോസിനടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ജിഗൈറ്റിലേക്ക് ഇതിൻ്റെ സ്റ്റോറേജിന് മാറുമ്പോൾ ഓപ്ഷൻസ് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആണ് ഓക്കെ റൈറ്റ് സ്പീഡും റൈറ്റിംഗ് സ്പീഡും വളരെ കുറവാണ് മൈക്രോ എസ് ടി കാർഡിനെ കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ സോ ഇതൊക്കെ ഈ ഒരു നാന മെമ്മറിയുടെ ഡിസ് വരുന്നതാണ്

ദാറ്റ്സ് വൈൻ ഇഫ് യു ഓൺലി യൂസ് വൺ സിം കാർഡ് ബട്ട് ഇറ്റ് മൈ ബി എ ബൈൻ ഫോർ ദോ സു നീ ടു ഇനി മറ്റൊരു പ്രശ്നം ഒരു സിം കാർഡിൻ്റെ ട്രേസ് ലോട്ടിലാണ് ഈ മെമ്മറി കാർഡ് നാനോ മെമ്മറി കാർഡ് നമ്മൾ ഇടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു സിം യൂസ് ചെയ്യണമെന്ന് വരുമ്പോൾ നമുക്കിതൊരു ബുദ്ധിമുട്ടാവും ഒരു സിം യൂസ് ചെയ്യുന്നവർക്ക് ഈ പ്രശ്നമില്ല രണ്ട് സിം യൂസ് ചെയ്യുന്നവർക്ക് നാനോ മെമ്മറി യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട് So these are the disadvantages of nano memory. Assignment question explain in detail about nano memory i hope that all of you understand the session thank you